الذي له ما في السماوات وما في الأرض وله الحمد والشكر على كل حال وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله الهادي البشير وأرسل الله لنا بشيرا ونذيرا وسراجا منيرا اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وكأين من نبي قاتل معه ربيون كثير فما وهنوا لما أصابهم في سبيل الله وما ضعفوا وما استكانوا والله يحب الصابرين صدق الله العلي العظيم അതന്നേരായ സഹോദര സഹോദരിമാരെ സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധി വിലക്കുകൾ പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ജീവിതത്തിന്റെ എല്ലാ ഇടപാടുകളിലും അല്ലാഹുവിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്ന് നമ്മുടെ അടക്കവും അനക്കവും അള്ളാഹു കാണുന്നുണ്ടെന്ന ബോധത്തോടുകൂടി ജീവിക്കണമെന്ന് എന്നോടുന്ന പോലെ നിങ്ങളോടും വസീയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നരകാവകാശിയും സ്വർഗാവകാശിയും ഒരിക്കലും സമന്മാരാകുകയില്ല. സ്വർഗം നേടിയവരാകുമോ വിജയിച്ചവർ. അള്ളാഹു സുബ്ഹാനഹു വ തആല വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവും. സമീപ കാലത്ത് നമ്മുടെ രാജ്യത്ത് വലിയ ചർച്ചകൾക്കും വാർത്തകൾക്കും ഒക്കെ വിധേയമായ സംഭവമായിരുന്നു ബാബരി മസ്ജിദും അതുമായി ബന്ധപ്പെട്ട വിധിയും എന്ന് പറയുന്നു. ബാബരി മസ്ജിദിന്റെ ചരിത്രം, അതിന്റെ നാൾവഴികൾ ഒക്കെ നല്ലൊരു ശതമാനം ആളുകൾക്കും അറിയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ബാബരി മസ്ജിദ് ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചില മാനങ്ങളുള്ള ഒന്നായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 1992 December 6 അത് തകർത്ത ശേഷം നിയമ പോരാട്ടങ്ങൾ, ഏകദേശം 27 നീളുന്ന നിയമ പോരാട്ടം നടക്കുകയുണ്ടായി. പല സന്ദർഭങ്ങളിലും കോടതി തന്നെ ചോദിച്ചു, ഒത്തുതീർപ്പിൽ മധ്യസ്ഥ ശ്രമത്തിന് നിങ്ങൾക്ക് ശ്രമിച്ചുകൂടെ,
ആ സമയത്ത് മസ്ജിദിനെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ പറഞ്ഞത് അല്ല കോടതി തീർപ്പ് കൽപ്പിക്കട്ടെ എന്നാണ്. എന്തിനാണ് നീണ്ട 27 വർഷം ഈ കേസ് നടത്തിയത് എന്ന് ചോദിച്ചാൽ അത് ഈ രാജ്യത്ത് നിയമവാഴ്ച ഉണ്ടാവണം എന്നെല്ലാ മുസ്ലിം സംഘടനകളും ഒരുപോലെ ആഗ്രഹിച്ചു. ഈ രാജ്യത്ത് നിയമ സംവിധാനങ്ങൾ ഫലപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യണം എന്നാണ്. പക്ഷേ 27 വർഷത്തെ നിയമ പോരാട്ടം ഇടകീറി തെളിവുകൾ, തെളിവുകളുടെ ഉപതെളിവുകൾ, ഖനന റിപ്പോർട്ടുകൾ, ധാരാളം തെളിവുകൾ പരിശോധിച്ചു, വാദങ്ങൾ കേട്ടു, 1045 പേജുകളിലെ വിധി പകർപ്പ് തയ്യാറാക്കി. ഇതിനുവേണ്ടി സുപ്രീംകോടതിയിൽ ഖാദരി മസ്ജിദിന്റെ കേസ് വാദിച്ച അഡ്വക്കേറ്റ് ഒരു പ്രതിഫലവും വാങ്ങാതെയാണ് ഇത്ര നീണ്ട ഒരു കേസ് വാദിച്ചത് എന്ന് നമുക്കറിയാം. അദ്ദേഹം മുസ്ലിമായ ഒരു വക്കീലല്ല. അദ്ദേഹത്തിനാണെങ്കിൽ ഒരു കേസിന് ധാരാളം ഫീസ് വാങ്ങുന്ന വക്കീൽ കൂടിയാണ്. പക്ഷേ സൗജന്യമായി ഈ രാജ്യത്ത് നീതി പുലരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഇത്രയും ദീർഘിച്ച ഒരു നിയമ നടപടിയിൽ അദ്ദേഹവും താൽപര്യപൂർവ്വം ഇടപെട്ടത്. അതുകൊണ്ട് ആ വിധി വന്ന ശേഷം പല ആളുകളും നിരാശ പ്രകടിപ്പിച്ചു. പക്ഷേ മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വം എല്ലാവരും ഒരേ സ്ഥലത്തിൽ പറഞ്ഞത് വിധിയെ ഞങ്ങൾ മാനിക്കുന്നു എന്നാണ്. എല്ലാവരും ആത്മസംയമനം പാലിക്കണമെന്ന്. പക്ഷേ വിധിയുടെ ഫലത്തിൽ നിരാശയുണ്ട്, തൃപ്തിയില്ല എന്നാണ്. കാരണം ഈ വിധിയിലൂടെ പുറത്തു വന്നത് അതിന്റെ ഫൈൻഡിങ്സിലൂടെ, കണ്ടെത്തലിലൂടെ പുറത്തു വന്നത് ധാരാളം ചരിത്ര സത്യങ്ങളാണ്. 1949 പള്ളിയിൽ വിഗ്രഹം കൊണ്ടുവച്ചത് നിയമലംഘനമാണ്. അതുപോലെ 1992 December 6 പള്ളി തകർത്തത് കടുത്ത നിയമലംഘനമാണ്. ക്ഷേത്രം തകർത്താണ് പള്ളി നിർമ്മിച്ചത് എന്ന് പറയാവുന്ന യാതൊരു തെളിവും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. കെട്ടിടത്തിന്റെ സ്വാഭാവികമായി ഏത് കെട്ടിടവും ഖനനം ചെയ്താൽ അതിന്റെ അടിയിൽ അവശിഷ്ടങ്ങൾ ഉണ്ടാവും. അവശിഷ്ടങ്ങൾ എന്ന നിലയിൽ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് ക്ഷേത്രത്തിന്റേതല്ല. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടെത്തലിലും പ്രാധാന്യമുണ്ട്. കാരണം മറ്റൊരാളുടെ ആരാധനാലയം തകർത്ത് സ്വന്തം ആരാധനാലയം നിർമ്മിക്കുക എന്നത് വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസത്തിനെതിരാണ്. എന്നല്ല, വിശുദ്ധ ഖുർആൻ വിശ്വാസി സമൂഹത്തോട് യുദ്ധം ചെയ്യാൻ ആഹ്വാനം ചെയ്ത സന്ദർഭത്തിൽ കൽപ്പിക്കപ്പെട്ടത് ചർച്ചുകൾ, മഠങ്ങൾ, സെനഗോഗുകൾ ഇതൊന്നും തകർക്കപ്പെടാൻ പാടില്ല എന്നാണ്, ഇതൊന്നും നശിപ്പിക്കപ്പെടാൻ പാടില്ല എന്നാണ്. മഹാനായ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു ക്രിസ്തീയ സഹോദരിയുടെ വീട് പൊളിച്ച് പള്ളി അല്പം വികസിപ്പിച്ച സമയത്ത് അവർ പരാതിയുമായി ഖലീഫയുടെ അടുത്തെത്തുകയാണ്. ആ പരാതി മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു തീർപ്പ് കൽപ്പിച്ചത് ഇങ്ങനെയാണ്: നിങ്ങൾ വീതി കൂടുകയോ വികസിപ്പിക്കുകയോ പുതുതായി എടുക്കുകയോ ചെയ്ത പള്ളി മുഴുവൻ പൊളിച്ചു മാറ്റുകയും
ആ സഹോദരിയുടെ വീട് യഥാസ്ഥാനത്ത് നിർമ്മിച്ചു കൊടുക്കുകയും ചെയ്യണമെന്നാണ്. മിസ്ർ അധികാരത്തിലേക്ക്, ഇസ്ലാമിന്റെ അധികാരത്തിലേക്ക് ഈജിപ്ത് അടക്കമുള്ള പ്രദേശങ്ങൾ വന്നപ്പോ അവിടുത്തെ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ അവിടെ സന്ദർശിക്കാൻ വന്ന ഭരണാധികാരി ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞത്, നിങ്ങൾ ഈ പള്ളിയിൽ നമസ്കരിച്ചുകൊള്ളൂ എന്നാണ്. നമസ്കാരത്തിന്റെ സമയമായ അസ്ഹർ നമസ്കാരത്തിന്റെ സമയമാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവിടെ നമസ്കരിച്ചുകൊണ്ട് നമസ്കാരം ശരിയാവാത്ത കുഴപ്പം ഞങ്ങൾക്കില്ല, പക്ഷേ ഞാൻ എങ്ങാനും അവിടെ നമസ്കരിച്ചാൽ പിൽക്കാലത്ത് മുസ്ലിം സമൂഹത്തിൽപ്പെട്ട ആളുകൾ വന്നേക്കാം, ഞങ്ങളുടെ ഖലീഫ നമസ്കരിച്ച ചർച്ച ഞങ്ങൾക്ക് വിട്ടുതരണം എന്നാണ്. ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറഞ്ഞ് അവകാശവാദം ഉന്നയിച്ചു വന്നാൽ അത് വലിയ ഭവിഷ്യത്തുണ്ടാകും. അതുകൊണ്ട് ഞാൻ ആ ക്ഷണം നിരസിച്ച് തൊട്ടപ്പുറത്ത ഒരു സ്ഥലത്താണ് ഉമർ റളിയല്ലാഹു അൻഹു നമസ്കരിച്ചതെന്ന ചരിത്രം നമുക്കറിയാവുന്നതാണ്. അപ്പോ മറ്റ് മതസ്ഥരുടെ ആരാധനാലയങ്ങളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുക, അത് റബ്ബിന്റെ സുന്നത്തിന്റെ അള്ളാഹുവിന്റെ ചര്യയുടെ ഭാഗമായിട്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. ആരാധനാലയങ്ങൾ സംരക്ഷിക്കുക എന്നത്, ആരാധനാലയങ്ങൾ തകർക്കുക എന്നത് അത്യന്തം നിന്ദ്യമായ ഏർപ്പാടായിട്ടാണ് ഖുർആൻ പറയുന്നത്. എന്നല്ല, അങ്ങനെ വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു, പള്ളികൾ പൊളിക്കുകയും ആ പള്ളി നശിപ്പിക്കുകയും ചെയ്ത ആളുകൾ ഭൂമിയിൽ തന്നെ അവർക്ക് നിന്ദ്യതയുണ്ടാവും, പരലോകത്ത് വലിയ ശിക്ഷയും ഉണ്ടാവും. സൂറത്തുൽ ബഖറയിലെ 114-ാമത്തെ ആയത്ത് എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ, അതിന്റെ വ്യാഖ്യാനങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പൊ പള്ളി തകർത്ത ആളുകൾ യഥാർത്ഥം 1992 December 6 പള്ളി തകർത്ത പ്രവൃത്തി കടുത്ത നിയമലംഘനമാണ് എന്ന് കോടതി വിധി എഴുതുകയും ചെയ്ത് നമുക്കറിയാം. അത് നിയമലംഘനമാണ്, നിയമത്തെ വെല്ലുവിളിച്ചതാണ്, തെറ്റായ നടപടിയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറയുന്നത് പള്ളിയെ തകർത്ത ആളുകൾക്ക് ഭൂമിയിൽ നിന്ദ്യത ഉണ്ടാവുമെന്നാണ്. നിങ്ങൾ ആ പള്ളി തകർത്ത ആളുകളെയും അതുമായി ബന്ധപ്പെട്ട ആളുകളുടെയും ചരിത്രം ഇപ്പോൾ എടുത്ത് നിങ്ങൾ പരിശോധിച്ചു നോക്കുക, എന്താണ് അവർ ഭൂമിയിൽ എന്താണ് അവരുടെ സ്റ്റാറ്റസ് എന്ന് നിങ്ങൾ ആലോചിച്ചു നോക്കുക. അതിനുവേണ്ടി ഒച്ചാശ ചെയ്ത ഭരണാധികാരികളുടെ അവസ്ഥ എന്തായിരുന്നു എന്ന് പിൽക്കാലത്ത് അവരുടെ ചരിത്രം നമ്മൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അറിയാൻ കഴിയും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു വലിയ ഇസ്ലാമിക സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആശാവഹമായ ചില കണ്ടെത്തലുകളിൽ ഈ കോടതിയിൽ നമുക്ക്, കോടതിയുടെ അവസാനത്തെ തീർപ്പുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതിലൊന്ന് രണ്ട് കാര്യമാണ് ഞാൻ സൂചിപ്പിച്ചത്. ക്ഷേത്രം തകർത്ത് പള്ളി നിർമ്മിച്ചു എന്നതിന് തെളിവില്ല എന്നതാണ്. കാരണം ഇസ്ലാമിന്റെ തന്നെ സംസ്കാരം, ഇസ്ലാമിൽ തന്നെ വിശ്വാസ പ്രകാരം മറ്റൊരാളുടെ ആരാധനാലയം സംരക്ഷിക്കുക എന്നതും അതിന് പ്രൊട്ടക്ഷൻ നൽകുക, സംരക്ഷണം നൽകുക എന്നതും വലിയ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാക്കുന്ന ആദർശമാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ തെളിവ് എന്നല്ല, ഈ രാജ്യത്ത് വലിയ കലാപങ്ങൾക്ക് ഹേതുവായിരുന്ന പ്രചാരണത്തിന്റെ മുനയൊടിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ആരുടെയും ക്ഷേത്രം തകർത്തല്ല പള്ളി ഉണ്ടാക്കിയത് എന്നാണ് യഥാർത്ഥത്തിൽ കോടതി വളരെ വ്യക്തമായി പറയുകയാണ് ചെയ്തത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല വിശ്വാസി സമൂഹത്തിനും ചില നടപടിക്രമങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. എല്ലാ കാലത്തും വിശ്വാസികൾ വിജയിക്കണം എന്ന് അല്ലാഹു തീരുമാനിച്ചിട്ടില്ല. വിശുദ്ധ ഖുർആൻ തന്നെ ഉഹദിനെ വിലയിരുത്തിക്കൊണ്ട് സൂറത്തുൽ ബഖറയിലും അതുപോലെ ഉള്ള അതിന്റെ തൊട്ടടുത്ത അധ്യായങ്ങളിലും ഒക്കെ പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. ഈ നിങ്ങൾക്ക് പരാജയം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ മുമ്പ് നിങ്ങളെ പരാജയപ്പെടുത്തിയ ആളുകളും പരാജയപ്പെട്ടിട്ടുണ്ട്, ബദറിൽ നിന്നാണ് അവർ തിരിച്ചു വരുന്നത്. അവർക്കേറ്റ ആഘാതത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കേറ്റ ആഘാതം വളരെ കുറവാണ് എന്നാണ് അതിന്റെ അർത്ഥം. എന്ന് പറഞ്ഞാൽ അവരും പരാജിതരാണ് നിങ്ങൾ പരാജയപ്പെട്ടതുപോലെ എന്ന. അപ്പൊ നിങ്ങൾ പരാജയപ്പെടും എന്നും വിശുദ്ധ ഖുർആൻ യഥാർത്ഥത്തിൽ മുസ്ലിം സമൂഹത്തെ പഠിപ്പിക്കുകയാണ് ഉഹദിലൂടെ ചെയ്യുന്നത്. എല്ലാ അർത്ഥത്തിലും ബദറിനേക്കാൾ ആയുധശേഷിയുള്ള കാലഘട്ടം, എല്ലാ അർത്ഥത്തിലും ബദറിന്റെ ഇരട്ടി ആളുകളുടെ സന്ദർഭം. മദീനയിൽ ബദറും ഉഹദും എന്ന് വെച്ചു നോക്കുമ്പോ ഏറ്റവും അടുത്ത സ്ഥലം, മദീനയുമായി ഏറ്റവും അടുത്ത സ്ഥലം. എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഉണ്ടായി ബദറിനെ പോലെ വിജയിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വന്നത് നിങ്ങൾക്ക് പരാജയം ഭൂമിയിൽ ഉണ്ടാവും എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ബോധ്യപ്പെടുത്തുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ പരാജയങ്ങളും പോരാട്ടങ്ങളിൽ പരാജയം ഉണ്ടാവുക
എന്നത് വിശ്വാസി സമൂഹത്തെ പിൻമടങ്ങുവാനോ തിരിഞ്ഞു പോകുവാനോ ആയ കാരണമായി ഖുർആൻ ഉദ്ധരിക്കുന്നില്ല എന്ന് മാത്രമല്ല എത്ര എത്ര ആളുകളാണ് പ്രവാചകന്മാരോടുകൂടെ പോരാട്ടങ്ങളിൽ ഏർപ്പെട്ടത്, പക്ഷെ അവർക്ക് ദൗർബല്യം വഹനു ബാധിച്ചില്ല. അവർക്ക് ബാധിച്ച കാര്യങ്ങളിലെല്ലാം അവർ ക്ഷമ കൈകൊള്ളുകയും അവർ കീഴടങ്ങുകയോ ദുർബലരാകുകയോ ചെയ്തില്ല. അങ്ങനെ സംയമനം പാലിക്കുന്ന ആളുകളെയാണ് അള്ളാഹു ഇഷ്ടപ്പെടുന്നത് എന്നാണ്. അപ്പൊ കീഴടങ്ങാതിരിക്കുകയും ദുർബലരാവാതിരിക്കുകയും ചെയ്യുന്ന സംയമനമാണ് യഥാർത്ഥത്തിലെ സംയമനം എന്ന് പറയുന്നത്. ആളുകൾ വിചാരിക്കുന്ന സംയമനം പാലിക്കൂ എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അതിനെക്കുറിച്ച് മിണ്ടരുത് എന്നല്ല അതിന്റെ അർത്ഥം. യഥാർത്ഥത്തിൽ നമുക്ക് നമുക്ക് സംഭവിച്ച ആഘാതങ്ങളെയും വീഴ്ചകളെയും നമ്മൾ സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്നതോടൊപ്പം ഈ രാജ്യത്തിന്റെ നിയമ സംവിധാനത്തിന്റെ പഴുതുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് വീണ്ടും പോരാട്ടത്തിലേക്കോ പുനഃപരിശോധനയിലേക്കോ പോകുക എന്നതാണ് സംയമനത്തിന്റെ ഭാഗമായി നിർവഹിക്കേണ്ടതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നത്. റോമ സാമ്രാജ്യത്തെ പേർഷ്യ പരാജയപ്പെടുത്തിയ സന്ദർഭത്തിൽ വിശ്വാസികളായ ആളുകൾക്ക് വലിയ ദുഃഖം അതിലുണ്ടായി. കാരണം റോമക്കാരുമായിട്ട് വിശ്വാസികൾക്ക് ചെറിയ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എന്നല്ല, അവർ ദൈവവിശ്വാസികളാണ്. പേർഷ്യക്കാരും റോമക്കാരും വെച്ച് നോക്കുമ്പോ അള്ളാഹുവിന്റെ വിശ്വാസത്തിന് ഏതെങ്കിലും അർത്ഥത്തിൽ അടുത്തു നിൽക്കുന്നത് റോമക്കാരാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായും മദീനയിലെ വിശ്വാസികൾക്ക് പ്രവാചക തിരുമേനിക്കും അനുയായികൾക്കും റോമ സമൂഹത്തോടൊരടുപ്പം, മാനസികമായൊരടുപ്പം ഉണ്ടായിരുന്നു. പക്ഷേ പേർഷ്യ റോമിനെ പരാജയപ്പെടുത്തിയ സന്ദർഭത്തിൽ അവർക്ക് വലിയ വിഷമമായപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ലില്ലാഹിൽ അംറു മിൻ ഖബ്ൽ വ മിൻ ബഅദ്, ഇതിനുശേഷം അള്ളാഹുവിന്റെ അധികാരവും ആധിപത്യവും അവസാനിച്ചിട്ടില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനു മുമ്പും ശേഷവും കൽപ്പിക്കാനും തീരുമാനിക്കാനും നടപ്പിലാക്കാനുള്ള അധികാരം റബ്ബിന് തന്നെയാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണമെന്നാണ്. എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഏതാനും വർഷങ്ങൾ കഴിഞ്ഞാൽ റോമ് തിരിച്ചു വരും, പേർഷ്യ അവിടെ കീഴടക്കും എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നതാണ്. കാരണം ഈ ഖുർആൻ ഇറങ്ങുന്ന സമയത്ത് റോമ് തിരിച്ചു വരാൻ കഴിയാത്ത വിധത്തിൽ തകർന്ന ഒരു സന്ദർഭമാണ്. ഖുർആനിന്റെ അമാനുഷിക തെളിവിന്റെ ഒരു ഭാഗമായിട്ട് ഈ അധ്യായത്തെ ആളുകൾ ചൂണ്ടിക്കാണിക്കാറുണ്ട്. കാരണം റോമ് തകർന്നപ്പോ ഇറങ്ങുന്ന ഒരവസ്ഥ, റോമ് വിജയിച്ചതും ഖുർആൻ ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെയാണ്. റോമ് തിരിച്ചു വന്നു, പേർഷ്യക്ക് തിരിച്ചു വരാൻ കഴിയാത്ത വിധം റോമ അവരെ പരാജയപ്പെടുത്തിയ ചരിത്രവും നമുക്കറിയാവുന്നതാണ്. അതാണ് ലില്ലാഹിൽ അംറു മിൻ ഖബ്ൽ വ മിൻ ബഅദ്, കാര്യങ്ങൾ തീരുമാനിക്കുന്നതിൽ അന്തിമമായ അധികാരം അള്ളാഹുവിനാണ്. ഏതെങ്കിലും ഒരു വിധി വരികയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നടപടിക്രമത്തിന് വിധേയപ്പെടുകയോ ചെയ്യുമ്പോഴേക്കും നിങ്ങളാകെ ഭയപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ നിരാശ ബാധിക്കുകയോ ചെയ്തു പോകരുത് എന്നാണ്. മഹാനായ മൂസാ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രം വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. 100-ലധികം തവണ മൂസാ അലൈഹിസ്സലാമിനെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുണ്ട്. മൂസാ അലൈഹിസ്സലാമിന്റെയും അനുയായികൾക്കും അവരുടെ ആരാധനക്കുള്ള എല്ലാ സൗകര്യങ്ങളും ഫറോവ നിഷേധിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അല്ലാഹു മൂസാ അലൈഹിസ്സലാമിനോട് പറയുന്നത് ബനു ഇസ്രായേലിന്റെ വീടുകളെ നിങ്ങൾ മസ്ജിദുകളായി സ്വീകരിക്കുക എന്നതാണ്. ബനു ഇസ്രായേലിന്റെ വീടുകളെ നിങ്ങൾ കിബിലകളായി സ്വീകരിക്കുക എന്നതാണ്. വീട്ടിൽ തന്നെ അവർ വീട് നിർമ്മിക്കാനും വീട് തന്നെ പള്ളിയായി ഉപയോഗിക്കാനും മൂസാ അലൈഹിസ്സലാമിനോട് നിർദ്ദേശം വിശുദ്ധ ഖുർആൻ തന്നെ നൽകിയത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഫറോവ എല്ലാ ആരാധന സ്വാതന്ത്ര്യവും ഇസ്രായേലിക്ക് നിഷേധിച്ച സമയമാണ്. എന്നല്ല, കാലു എന്നാണ് മൂസാ അലൈഹിസ്സലാം എന്നോട് ബനു ഇസ്രായേൽ പറയാൻ ഊദീനാ മിൻ ഖബ്ൽ അൻതീനാ വമിൻ ബഅദി മാ ജിഅ്തന എന്നാണ്. നീ വന്നതിന് ശേഷവും ഞങ്ങളുടെ അവസ്ഥ തന്നെയാണ്, നീ വരുന്നതിന് മുമ്പും ഞങ്ങളുടെ അവസ്ഥയാണ്, ഒരു മാറ്റവും കാണുന്നില്ലല്ലോ എന്ന് മൂസാ അലൈഹിസ്സലാമിനോട് ബനു ഇസ്രായേൽ സമൂഹം അവരാദി പറഞ്ഞപ്പോ നിങ്ങൾ ബേജാറാവേണ്ടതില്ല, നിങ്ങളുടെ ശത്രുവിനെ അത് നശിപ്പിക്കുന്ന ഒരു കാലം വരും. അതുപോലെ ഭൂമിയിൽ അധികാരം നിങ്ങൾക്ക് അത് തിരിച്ചു തരികയും ചെയ്യും. നിങ്ങൾ എന്ത് പ്രവർത്തിക്കുന്നു എന്ന് അല്ല സൂക്ഷ്മം
വീട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നിരാശ ബാധിച്ച് നിങ്ങൾ തിരിച്ചു പോവുകയോ, നീ വന്നതിന് ശേഷവും അതുപോലെ വരുന്നതിനു മുമ്പും ഞങ്ങൾക്ക് ഒരു മാറ്റവുമില്ല, ഞങ്ങളേതായാലും ഇതിൽ പ്രവർത്തിക്കാനില്ല എന്ന് പറഞ്ഞ് പിന്തിരിഞ്ഞു പോവുകയോ ചെയ്യുന്ന ആളുകളാണോ എന്നല്ല നോക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ അല്ല നിങ്ങളെ വീട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രണ്ട് പ്രവചനവും മൂസ അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് തന്നെ സാക്ഷാത്കരിച്ച് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അയ്യൊലിക്കാഴ്ക്കും ഫറോവയെ അവർക്ക് മാത്രമല്ല ലോകത്തിന് മുഴുവൻ ഗുണപാഠമായ രീതിയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നശിപ്പിച്ച ചരിത്രം നമുക്കറിയാവുന്നതാണ്. വയസ്തഖ്ലിഫക്കും ഫിൽ അർദ്, ഭൂമിയുടെ അധികാരത്തിന്റെ സിംഹാസനം നല്ലൊരു കാലയളവ് ബനു ഇസ്രായേലിന് അള്ളാഹ് തിരിച്ചു കൊടുത്ത ചരിത്രവും നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ടാണ് വിജയപരാജയങ്ങളുടെ ചരിത്രമാണ് വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ നടപടിക്രമമായി നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. എന്നതാണ് ചരിത്രവും അതുപോലെ സംഘർഷങ്ങളും വിജയപരാജയങ്ങളും എല്ലാം മാറി മറിഞ്ഞുകൊണ്ടിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. എന്നതാണ് അതുകൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള അന്തിമ വിധിയിൽ നമുക്കറിയാവുന്നത് പോലെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. അത് വേദനാജനകമായ അവസ്ഥയാണ്. കാരണം കണ്ടെത്തലുകൾക്ക് അനുസൃതമായിട്ടല്ല വിധി വന്നത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ആ വിധി യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് നീതിയെ അട്ടിമറിക്കുന്നു, നീതിയെ നിഷേധിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ നീതിക്ക് വേണ്ടി നിലകൊള്ളുക എന്നും നീതിക്ക് വേണ്ടി പോരാടുക എന്നതും വിശ്വാസികളുടെ മറ്റൊരു ബാധ്യതയായി വിശുദ്ധ ഖുർആൻ പറയുകയാണ്. ഖവ്വാമീന ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിങ്ങൾ നിലകൊള്ളണം. ശുഹദാ ബിൽ ഖിസ്ത്, നീതിക്ക് വേണ്ടി നിങ്ങൾ സാക്ഷികളാവണം എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. കാരണം നീതി പരലോകത്ത് പുലരേണ്ട ഒരു മൂല്യമല്ല, നീതി ഇഹലോകത്ത് പുലരേണ്ട മൂല്യമാണ് എന്നാണ്. നീതി എന്ന് പറയുന്നത് ഇസ്ലാമിന്റെയും വിശുദ്ധ ഖുർആനിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സോഴ്സാണ്, വാല്യൂവാണ്, മൂല്യമാണ്. അതുകൊണ്ട് നീതിയുടെ ഒരു നീതിയുമായി ബന്ധപ്പെട്ട സങ്കല്പങ്ങളും വിഭാവനകളും വിശുദ്ധ ഖുർആൻ ധാരാളമായി ഉദ്ധരിച്ച് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് നിരാശ ബാധിക്കാതെ നിഷേധിക്കപ്പെട്ട നീതി, അത് നീതി പുലരുവോളം നിങ്ങൾ അതിന് ശ്രമിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം മുസ്ലിം സമൂഹം ഓൾ ഇന്ത്യ മുസ്ലിം പേഴ്സണൽ ലോ ബോർഡിനെയാണ് ഈ കേസ് ഏൽപ്പിച്ചത്. എല്ലാ മുസ്ലിം സംഘടനകളും ഒരുമിച്ച് അവരെ വക്കാലത്ത് ഏൽപ്പിക്കുകയാണ്. ഇത് ഏകദേശം പതിറ്റാണ്ടുകൾ നീണ്ട നിയമ യുദ്ധത്തിനാണ് യഥാർത്ഥത്തിൽ പേഴ്സണൽ ലോ ബോർഡ് ശ്രമിച്ചത്. നമുക്കറിയാം അതിനുവേണ്ടി പല ആളുകളും പല പ്രലോഭനങ്ങളും നടത്തി പിൻവാങ്ങാതെ ഈ സമൂഹത്തിലെ നീതി പുലരണമെന്ന് ആഗ്രഹിച്ച് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിന് 27 വർഷങ്ങൾ എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ്, വലിയൊരു കാലയളവാണ്. ഒത്തുതീർപ്പുകളില്ലാതെ നീതി പുലരുമെന്ന പ്രതീക്ഷയോടുകൂടി മുഴുവൻ മുസ്ലിം സമൂഹം അവരെന്താണോ ഏൽപ്പിച്ചത് അതിൽ പ്രതീക്ഷയർപ്പിച്ച് പഴുതടച്ച് എല്ലാ അർത്ഥത്തിലും നിയമ സംവിധാനത്തിന്റെ മുന്നിൽ തെളിവുകൾ ഹാജരാക്കി എന്ന രീതിയിൽ ആ കേസ് നടത്തുകയും അതിനനുസൃതമായ സംവിധാനങ്ങൾ സംവിധാനിക്കുകയും ചെയ്തു. അതുകൊണ്ട് മുസ്ലിം സമൂഹം അവരോട് കടപ്പെട്ടവരാണ് എന്നല്ല, മുസ്ലിം സമൂഹത്തിന്റെ നേതൃത്വമെല്ലാം പക്വതയുള്ള സംയമനത്തിന്റെ സമീപനമാണ് സ്വീകരിച്ചത്. ആ സംയമനത്തിന്റെ സമീപനം സ്വീകരിക്കുമ്പോഴും നീതിന്യായ വ്യവസ്ഥയുടെ അപര്യാപ്തതകൾ ചൂണ്ടിക്കാണിക്കുകയും അത് പരിഹരിക്കണം എന്നാവശ്യപ്പെടുകയുമാണ് ചെയ്തത് നമുക്കറിയാവുന്നതാണ്. ആ അർത്ഥത്തിൽ നമുക്കറിയാവുന്നത് പോലെ ഒരു തരത്തിലുള്ള പ്രകോപനത്തിന്റെയോ അല്ലെങ്കിൽ ഈ അവസരം മുതലാക്കാനുള്ള ശ്രമങ്ങളെയോ മുസ്ലിം സാമാന്യ നേതൃത്വം ഉപയോഗിച്ചില്ല എന്ന് മാത്രമല്ല, ഇനിയും നീതിക്ക് വേണ്ടി നിലകൊള്ളാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ നിർവഹിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ചില ക്രമങ്ങൾ വെച്ചിട്ടുണ്ട്, ചരിത്രത്തിന്റെ പടികളാണ്. ആ പടികളിൽ ഏതെങ്കിലും ഒരു പടി ചാടിക്കടന്ന് നമുക്ക് ചരിത്രത്തെ ഓവർടേക്ക് ചെയ്യാം എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മൗഢ്യമായ ഒരു തീരുമാനമാണ്. അതുകൊണ്ട് ഇറക്കവും അതുപോലെ തന്നെ കയറ്റവും ഒരുപോലെ അനുഭവിക്കാൻ ചരിത്രത്തിൽ ബാധിതപ്പെട്ടവരാണ് മുസ്ലിം ഉമ്മത്ത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥത്തിൽ ധാരാളം വിഗ്രഹങ്ങൾ ഉണ്ടായിരുന്ന കഅബ എന്ന് പറയുന്ന വിശുദ്ധ തൗഹീദിന്റെ കേന്ദ്രത്തിന്റെ ചാരത്ത് സുജൂദ് ചെയ്യുമ്പോൾ പോലും മുതുകത്ത് നബി തിരുമേനിയുടെ പെരടിയിൽ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല കൊണ്ടുപോയി നിക്ഷേപിച്ച് വേദനയും അതുപോലെ തന്നെ അപമാനവും വാസനയും ഒക്കെ അതിന്റെ ദുർഗന്ധമൊന്നും സഹിക്കവയ്യാതെ സുജൂദിൽ അമർന്ന് പൊട്ടിക്കരഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
പക്ഷെ ആ നബി തിരുമേനി അതേ കേന്ദ്രത്തിൽ വന്ന് വിജയപ്രഖ്യാപനം നിർവഹിച്ച ചരിത്രം വർഷങ്ങളുടെ മാത്രം കാത്തിരിപ്പിന്റെ ഫലമായിരുന്നു വന്ന് ചരിത്രം നമുക്കറിയാവുന്നതാണ്. മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം വിഴുങ്ങിയ ചരിത്രം നമുക്കറിയാവുന്നതാണ്. മത്സ്യം വിഴുങ്ങി മഹാനായ യൂനുസ് നബി അലൈഹി ഇസ്ലാമിനെ മത്സ്യം പുറത്തേക്ക് അദ്ദേഹത്തെ പുറം തള്ളുകയും പുറം തള്ളിയതിനു ശേഷം അനേകം ആളുകളെ സംഘടിപ്പിച്ചു വലിയൊരു നേതൃത്വമായി യൂനുസ് അലൈഹി ഇസ്ലാം വളർന്നു വന്നറിയാം. നേരത്തെ കരി വിരലുണ്ടാവുന്ന വിശ്വാസികൾ ഉണ്ടായിരുന്ന യൂനുസ് അലൈഹി ഇസ്ലാമിന്റെ കൂടെ അനേകം സംഘങ്ങളായി ആളുകൾ വന്നു അതിനുശേഷം എന്നാണ് പറയുന്നത്. അപ്പൊ മത്സ്യത്തിന്റെ വയറ്റിന്റെ ഇരുട്ടറയിൽ അനേകം കാലം വിശ്രമിച്ച യൂനുസ് അലൈഹി ഇസ്ലാമിന് ജനകീയ നേതാവായി തിരിച്ചു വരാൻ സാധിച്ചത് റബ്ബിന്റെ സുന്നത്താണ്. അതുപോലെ തന്നെ ഹസ്രത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സന്ധിയിൽ ഏർപ്പെട്ട ചരിത്രം നമുക്കറിയാം. ഹുദൈബിയ സന്ധി എന്നാണ് അതിന് പേര്. ഹുദൈബിയ സന്ധിയുടെ പ്രത്യേക വിശുദ്ധ ഖുർആൻ അതിനെ കുറിച്ച് പറയുന്നത് ഇന്ന ഫതഹ്നാക ഫതഹൻ മുബീന എന്നതാണ് ഏറ്റവും വ്യക്തമായ വിജയമെന്നാണ്. എങ്ങനെയാണ് സന്ധി വിജയമാകുന്നത്? പോരാട്ടമാണല്ലോ വിജയമുണ്ടാക്കുന്നത്, പക്ഷെ സന്ധിയും വിജയമാണ് എന്ന് ഖുർആൻ പറയുകയാണ്. അപ്പൊ നിയമം അംഗീകരിക്കലും നിയമത്തോട് വിധേയപ്പെടലും വിജയത്തിന്റെ അനേകം സാധ്യതകൾ ഉണ്ടാവും. അതിനുശേഷം സോഷ്യൽ മീഡിയകൾ നിങ്ങൾ പരിശോധിച്ചു നോക്കൂ, ധാരാളം ആളുകൾ മതമില്ലാത്ത ആളുകൾ പ്രഖ്യാപിക്കുകയാണ്. പല ആളുകളും സലാം ചൊല്ലിയിട്ടാണ് ബാബരി മസ്ജിദിന്റെ വിധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ പറയുന്നത് സലാം ചൊല്ലാൻ ഞങ്ങൾ നിർബന്ധിതരാവുകയാണ്. ഇത്ര സംയമനമുള്ള ഒരു ആദർശം ഇസ്ലാം അല്ലാതെ വേറെ ഇല്ല എന്ന് ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയാണ്. ചില ആളുകൾ കുറച്ചുകൂടി കടന്നു പറഞ്ഞു, ഒരു മതത്തിലും ജീവിതാവസാനം വരെ വിശ്വസിക്കരുത് എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു, പ്രതിസന്ധിയിൽ ആത്മസംയമനം പാലിക്കാൻ ഏതെങ്കിലും ഒരു ആദർശം നിങ്ങളെ പ്രേരിപ്പിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ഇസ്ലാം മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്റെ ജീവിതത്തിൽ തെരഞ്ഞെടുക്കാൻ സാധ്യതയുള്ള ഒറ്റ ആശയമേ ഉള്ളൂ, അത് ഇസ്ലാമാണെന്ന് പറഞ്ഞത് ഒന്നോ രണ്ടോ ആളുകളല്ല, നിങ്ങളത് പരിശോധിച്ചു നോക്കിയാൽ അറിയാം. അതിനുശേഷം ധാരാളം നിഷ്പക്ഷരായ ആളുകൾ കോടതിയിൽ തന്നെ ജസ്റ്റിസും ചീഫ് ജസ്റ്റിസുമായി വിരമിച്ച ആളുകളെല്ലാം ഈ വിധിയെ എങ്ങനെയാണ് അവലോകനം ചെയ്തത്? കറുത്ത അധ്യായം എന്നാണ് ഈ രാജ്യത്തെ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസായ ഒരു വ്യക്തി അതിനെ വിശേഷിപ്പിച്ചത്. മറ്റൊന്ന് പറഞ്ഞ തികഞ്ഞ അനീതി എന്നാണ് വിശേഷിപ്പിച്ചത്. ധാരാളം ആളുകൾ അതിനെതിരെ രംഗത്ത് വന്നുകൊണ്ടേയിരിക്കുകയാണ്. എല്ലാവരും നീതി പുലരണമെന്ന ആഗ്രഹമാണ്. പല ആളുകൾ നമുക്കറിയാം, മൂന്ന് പത്രപ്രവർത്തകരായ ആളുകൾ ഉണ്ടായിരുന്നു. ഒന്ന് അന്ന് ബാബരി മസ്ജിദ് തകർക്കുന്ന സമയത്ത് ആ കഥ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. പത്രത്തിന്റെ ഒരു ഫോട്ടോഗ്രാഫർ മുസ്ലിം നാമധാരിയായ ഒരാളാണ്, ബാക്കി രണ്ടാൾ ഒരാൾ ക്രിസ്ത്യൻ മതവിശ്വാസത്തിൽപ്പെട്ട ആളും മറ്റൊന്ന് ഹിന്ദു മതവിശ്വാസത്തിൽ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്ന ആളുമാണ്. ബാബരി മസ്ജിദ് തകർന്ന് ലൈവായി ഇവർ പകർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മുസ്തഫ എന്ന പേരുള്ള ഫോട്ടോഗ്രാഫറെ സംരക്ഷിക്കുന്നവർ രണ്ടുപേരുമാണ്. കാരണം ഈ പേര് അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നവർ ബോധ്യപ്പെടുകയാണ്. അവരെ ഇത് പകർത്തുന്നതിനിടയിൽ പള്ളി തകർത്തപ്പോ രണ്ടാളും അദ്ദേഹത്തിന്റെ രണ്ട് കൈയും പിടിച്ച് ക്ഷമിക്കൂ, ഞങ്ങൾ ഇതിൽ പങ്കാളികളല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോന്നു വന്നാണ് എന്ന് പറഞ്ഞാൽ ഇന്നും ഈ രാജ്യത്ത് നല്ലൊരു മനസ്സ് നമ്മോട് ആവശ്യപ്പെടുന്നത് ഞങ്ങളിതിൽ പങ്കാളികളല്ല, ക്ഷേത്രം തകർത്തിട്ടല്ല പള്ളിയെങ്കിൽ പിന്നെന്തിനാണ് വേറെ ഒരാളുടെ ഭൂമി പള്ളിക്ക് വേണ്ടി തന്നത് എന്ന് ചോദിക്കുന്ന ആളുകളിൽ നല്ലൊരു ശതമാനവും വിശ്വാസികളല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതുകൊണ്ട് അവരെ കൂടി ചേർത്ത് പിടിച്ച് ഈ രാജ്യത്തെ നിയമവാഴ്ചയും നിയമസുരക്ഷയും ശക്തിപ്പെടാനുള്ള നിയമ പോരാട്ടത്തിനും നീതിക്കു വേണ്ടി നിലകൊള്ളുവാനും കൂടി ബാധിതപ്പെട്ടവരാണ് വിശ്വാസികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, ബൈത്തുൽ മുഖ്ദസിനെ നമുക്കറിയാം, മസ്ജിദുൽ അക്സയെ നമുക്കറിയാം. ഒരു റക്അത്ത് നിസ്കരിച്ചാൽ 500 റക്അത്ത് നമസ്കരിച്ച പുണ്യമുള്ള പള്ളിയാണ് മസ്ജിദുൽ അക്സ എന്ന് പറയുന്നത്. പക്ഷേ ഇന്ന് ഇസ്രായേലിന്റെ ബാരിക്കേഡ് ഛേദിച്ചിട്ടല്ലാതെ അത് മറികടന്നിട്ടല്ലാതെ മസ്ജിദുൽ അക്സയിൽ സുജൂദ് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയില്ല. മസ്ജിദുൽ അക്സയിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ല. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ കുറിച്ചൊരു പ്രവചനം നടത്തിയിട്ടുണ്ട്. ഖുദുസ് മോചിപ്പിക്കാതെ അന്ത്യനാൾ വരില്ല, നിങ്ങൾ അവരോട് ഏറ്റുമുട്ടാതെ അന്ത്യനാൾ വരില്ല. അതുകൊണ്ട് ഖുദുസിൽ നിർഭയനായി ഒരു ഭാരിക്കേടുമില്ലാതെ നിങ്ങൾ സുജൂദ് ചെയ്യുന്ന ഒരു കാലം വരും. ഏതുപോലെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബിയുടെ കഴുത്തിൽ പെരടിയിൽ ശത്രുക്കൾ കൊണ്ടുപോയി നിക്ഷേപിച്ചത് ആരും കാണുന്നില്ല എന്ന് തോന്നുന്ന അർദ്ധരാത്രി നബി നമസ്കരിച്ചപ്പോഴാണ് എന്നാണ് ചരിത്രം പറയുന്നത്. ആരും കാണാത്തൊരു സന്ദർഭത്തിൽ പോയി നിസ്കരിക്കുമ്പോഴും പാത്തും പതുങ്ങിയും നിന്ന് സത്യത്തെ വെല്ലുവിളിക്കാനും സത്യത്തെ ഊതിക്കെടുത്താനും വേണ്ടി ശ്രമിക്കുന്ന ശത്രുക്കൾ നടത്തിയ കെടിയാക്രമണത്തെ
അതിനെ വകമാറ്റിക്കൊണ്ട് അതിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അതേ സ്ഥലത്ത് വന്ന് ഒട്ടകം ലാൻഡ് ചെയ്ത് ആ ഒട്ടകപ്പുറത്ത് എഴുന്നേറ്റുന്നത് നബി മക്ക വിജയത്തിന്റെ പ്രസംഗം നടത്തിയ സ്ഥലത്തിന്റെ പ്രത്യേകത, നബിയെ ഒട്ടകത്തിന്റെ ചീഞ്ഞളിഞ്ഞ കുടൽമാല നബിയുടെ കഴുത്തിൽ നിക്ഷേപിച്ച സ്ഥലത്താണ് നബി എഴുന്നേറ്റെന്ന് പറയുന്നത്. അങ്ങനെ എല്ലാവരും നിർഭയം കഅബയിൽ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ 360 വിഗ്രഹങ്ങൾ കഅബയിൽ ഉണ്ടായിരുന്നു എന്നാണല്ലോ ചരിത്രം പറയുന്നത്. ഒരു വിഗ്രഹത്തിന്റെ പൊടി പോലും ഇല്ലാതെ സാക്ഷാൽ തൗഹീദിന്റെ കേന്ദ്രമായതിൽ സുജൂദ് ചെയ്യാൻ മുസ്ലിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഖുദുസിൽ നിങ്ങൾ സുജൂദ് ചെയ്യാതെ അന്ത്യനാൾ അടുക്കില്ല എന്ന് നബി തിരുമേനി നമ്മോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുറച്ച തകർക്കപ്പെട്ട നീതിയുടെ മണ്ണിൽ നമ്മൾ സുജൂദ് ചെയ്യുന്ന ഒരു കാലം വരും. അത് റബ്ബിന്റെ സുന്നത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് നിങ്ങൾ ക്ഷമിച്ച് സഹിച്ച് നിങ്ങൾ നിയമപരമായും അതുപോലെ തന്നെ സമാധാനത്തിന്റെയും സഹവർത്തിത്വത്തിന്റെയും മാർഗം നിങ്ങൾ മുറുകെ പിടിച്ച് അതിനുവേണ്ടി നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വല്ലാഹു യുഹിബ്ബുസ് സാബിരീൻ, അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നു എന്ന് മാത്രമല്ല വയസ്തഖ്ലിഫന്നകും ഫിൽ അർദ്, ഭൂമിയുടെ അധികാരം നിങ്ങൾ അന്ന് തിരിച്ചേൽപ്പിക്കും. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെടേണ്ടതില്ല, ദുർബലരാകേണ്ടതില്ല. ലോകത്തിന്റെ ചരിത്രം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും നിരാശക്കോ ദുർബലരാവാനോ ഹേതുവാകുന്ന ചരിത്രമല്ല ലോകത്ത് അല്ലാഹു നമുക്ക് പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഉയർച്ചയുടെ വളർച്ചയുടെ ഔന്നത്യത്തിന്റെ അധികാരത്തിന്റെ ആധിപത്യത്തിന്റെ ചരിത്രം ദുർബലരെ തേടിയെത്തിയത്. കാലയളവുകൾക്ക് ചില വ്യത്യാസമുണ്ടെങ്കിലും അങ്ങനെയാണ് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത് എന്നുറച്ചു വിശ്വസിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ അലൈഹി ഇസ്ലാമിന്റെയും ബനൂ ഇസ്രായേലിന്റെയും പതിത്വം നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചതിന് ശേഷം അവരുടെ വിജയം അവതരിപ്പിച്ചത്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരാജയം നമ്മുടെ മുന്നിൽ പറഞ്ഞതിന് ശേഷം അവിടുത്തെ വിജയം നമ്മുടെ മുന്നിൽ കൊണ്ടുവന്നത്, ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന്റെ ആ പരാജയത്തെയും അദ്ദേഹത്തിന് ആഘാതങ്ങളെയും പറഞ്ഞതിന് ശേഷം അദ്ദേഹം നേടിയെടുത്ത വിജയത്തെ വിശുദ്ധ ഖുർആൻ പരാമർശിച്ച് അതിന്റെ പേരിലാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും പ്രതീക്ഷയോടുകൂടി നമ്മൾ മുന്നോട്ട് പോകേണ്ടതിന്റെയും ആവശ്യമെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ രാജ്യത്തിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രി അവിടെ വിഗ്രഹം കൊണ്ടുവെക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അത് വലിച്ച് അടുത്ത നദിയിലേക്ക് എറിയണം, കാരണം അത് മറ്റൊരു ആരാധനാലയമാണ് എന്ന് പറഞ്ഞപ്പോ അതിന് കൂട്ടാക്കാതെ അത് നിർബന്ധമുദ്ധ ചെലുത്തി. അങ്ങനെ 100 പതിറ്റാണ്ടുകളുടെ അധിനിവേശത്തിന്റെ ഒരു കഥ പറയാനുള്ള താഴികക്കുടങ്ങൾ, നീതി ഇനിയും തിരിച്ചു വരില്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ നമുക്ക് സമയമായിട്ടില്ല. അതുകൊണ്ട് നീതിയുടെ അതുപോലെ സമാധാനത്തിന്റെ സഹവർത്തിത്വത്തിന്റെ ചിഹ്നങ്ങളായി ഇനിയും തകർക്കപ്പെട്ടത് ഭൂമിയിൽ മുളച്ചു പൊന്തിയ ചരിത്രമാണ് റബ്ബു നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് ക്ഷമയോടെ, സഹനത്തോടെ, സംയമനത്തോടെ, പ്രകോപനമില്ലാതെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക. നിങ്ങൾ എന്തിനാണ് ഇനി ഈ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നും ചില ആളുകൾ ചോദിക്കുന്നുണ്ട്. അതും യഥാർത്ഥത്തിൽ വിശുദ്ധ ഖുർആൻ പറയാൻ പരാജയം ബാധിക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഏതെങ്കിലും അർത്ഥത്തിൽ നിങ്ങളെ പ്രതികൂലാവസ്ഥ പിടികൂടുമ്പോഴേക്കും നിങ്ങൾ പിന്മാറുകയും ദുർബലരാവുകയും ചെയ്യുന്നത് വിശ്വാസത്തിന്റെ ലക്ഷണമല്ല. അതുകൊണ്ട് മുന്നോട്ട് തന്നെയാണ് നീങ്ങേണ്ടത്. പരാജയം ബാധിച്ചാലും മുന്നോട്ടാണ്, പ്രതിസന്ധി ഉണ്ടായാലും മുന്നോട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ സഹിതരാവരുത്, പരാജയത്തിന്റെ ഭാവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവരുത്, നിരാശ ബാധിക്കരുത്. നീതിയെ കുറിച്ചുള്ള സംസാരമാണ് നീതി നിർവഹണത്തെ ശക്തിപ്പെടുത്തുക എന്ന് നിങ്ങൾ ആവർത്തിച്ചു മനസ്സിലാക്കണം. നീതിയെ കുറിച്ച് നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനി യഥാർത്ഥത്തിൽ നേരത്തെ അവർ ഉന്നയിച്ച 3000 പള്ളികളുടെ കാര്യവും ഇനി അവർ ഉന്നയിച്ചു കൊണ്ടിരിക്കും. കാരണം നീതി എന്ന് പറയുന്നതിനെ കുറിച്ച് നിങ്ങൾ പറയാൻ എന്നിറക്കുന്നോ അന്ന് അനീതിയുടെ മൂടുപടം നിങ്ങളെ ആകെ വലയം ചെയ്യും എന്ന് ലോക ചരിത്രം നമുക്ക് മുന്നിൽ വിരിച്ചു പറയുന്നതാണ്. അതുകൊണ്ട് നീതിയെ കുറിച്ച് ചെറുതായാലും വലുതായാലും എല്ലായ്പ്പോഴും സംസാരിക്കുക എന്നതാണ് നീതി പുലരണമെന്ന ആഗ്രഹമുള്ളവരുടെ പോരാട്ടത്തിന്റെ ആദ്യപടി എന്നത്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ നീതിക്ക് വേണ്ടി നിലകൊള്ളുക, നീതി പുലരുവാൻ വേണ്ടി പ്രവർത്തിക്കുക. സർവോപരി വലിയ തീർപ്പിന്റെ അന്തിമവും അതിന്റെ അവസാനവും അതുപോലെ തന്നെ തീർപ്പ് ഇതിനു മുമ്പും ശേഷവും ഒരാൾക്ക് മാത്രമാണ് നമ്മൾ വകവെച്ചു കൊടുത്തിട്ടുള്ളത്. ആ റബ്ബിന്റെ ചരിത്ര നടപടിക്രമം ഭൂമിയിൽ പുലരും എന്ന് ഉറച്ചു നമ്മൾ വിശ്വസിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.